വിഷപ്പുരഹിത മണ്ണാർക്കാടിനായി നഗരസഭ ജനകീയ ഹോട്ടൽ തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. വിഷപ്പുരഹിത കേരളം പദ്ധതിയുടെ ഭാഗമായി പൊതുജനങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മണ്ണാർക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ജനകീയ ഹോട്ടൽ ആരംഭിച്ചത്. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ച ഹോട്ടലിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം നിർവഹിച്ചു. 20 രൂപയ്ക്ക് ഉച്ചഭക്ഷണം നൽകുക എന്നതാണ് ഉദ്ദേശമെങ്കിലും നിർധനരായ അഗതികൾക്ക് സൗജന്യമായി ഊണ് ലഭ്യമാക്കാനാണ് നഗരസഭാ കൗൺസിൽ ഉദ്ദേശിക്കുന്നതെന്ന് ചെയർമാൻ അറിയിച്ചു. പട്ടിണി രഹിത വിശപ്പുരഹിത മണ്ണാർക്കാട് എന്നുള്ളൊരു ആശയപ്രകാരം ആണ് ഈ ഒരു സംരംഭം തുടങ്ങുന്നത്. ഇവിടെ 20 രൂപയ്ക്ക് ഉച്ചയൂണ് നല്ല ഊണ് കൊടുക്കണമെന്നാണ് ഇവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് പ്രത്യേകമായി കൊണ്ട് നഗരസഭയുടെയും ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടാവും. നല്ല ഭക്ഷണം നമുക്ക് നമ്മുടെ ആളുകൾക്ക് കൊടുക്കുക, അതോടൊപ്പം വില കുറച്ച് കൊടുക്കുക, അതിലുപരിയായിക്കൊണ്ട് ഞങ്ങളൊരു കാഴ്ചപ്പാട് കൂടി ഇവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒരു ആൾക്ക് 20 രൂപ ഇല്ലാത്ത ഒരാൾക്കും ഇവിടെ വന്നാൽ ഊണ് കൊടുക്കും എന്നുള്ള ഒരാശയം മുന്നോട്ട് വെക്കുകയാണ്. അത് എന്നുള്ള പണ്ട് ആ രീതിയിൽ കണ്ടെത്തിക്കൊണ്ട് ഒരാൾ 20 രൂപ ഇല്ലാതെ ഊണ് കഴിച്ച് അല്ലെങ്കിൽ ഒരു ചോറ് പൊതി വാങ്ങിപ്പോവുകയാണെങ്കിൽ ഒരിക്കലും അയാളോട് പണം ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മണ്ണാർക്കാട് നഗരസഭയിൽ വിശന്ന് ആരും ഇരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണത്. അത് അർഹമായ അർഹതയുള്ള ആളുകളെ അത് വാങ്ങൂ എന്നുള്ളൊരു ബോധ്യം ഞങ്ങൾക്കുണ്ട്. എന്തായാലും മണ്ണാർക്കാട് നഗരസഭയുടെ മേൽനോട്ടത്തിൽ കുടുംബശ്രീ യൂണിറ്റ് തുടങ്ങുന്ന ഇന്നത്തെ ജനകീയ വൈസ് ചെയർപേഴ്സൺ പ്രസീത അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ ബാലകൃഷ്ണൻ, മാസിദ സത്താർ, ഷെഫീഖ് റഹ്മാൻ, വത്സലകുമാരി, ഹംസ കുറുവണ്ണ, പാർലമെന്ററി പാർട്ടി ലീഡർമാരായ ടി ആർ സെബാസ്റ്റ്യൻ, അമുദ, വാർഡ് കൗൺസിലർമാരായ ഷമീർ വേളക്കാടൻ, നഗരസഭാ സെക്രട്ടറി, മോണിറ്ററിംഗ് കമ്മിറ്റി അംഗങ്ങൾ, കുടുംബശ്രീ പ്രതിനിധികൾ എന്നിവരും സംബന്ധിച്ചു. നഗരസഭ പ്രഖ്യാപിച്ച ജനകീയ പരിപാടിയിൽ ഒന്നാം ഘട്ടമാണ് വിശപ്പുരഹിത മണ്ണാർക്കാട് എന്ന പദ്ധതി നടപ്പിലായത്. അടുത്ത ഘട്ടം ഫ്രണ്ട് ഓഫീസ് താഴേക്കു മാറ്റി സ്ഥാപിക്കൽ ഒരാഴ്ചക്കുള്ളിൽ നടപ്പിലാക്കുമെന്നും ചെയർമാൻ അറിയിച്ചു.